ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്നുള്ളത് ബാംഗ്ലൂർ സിറ്റിയിലാണ് കേട്ടോ. ബാംഗ്ലൂർ സിറ്റിയിൽ എന്താ നമ്മൾ വന്നതെന്ന് വെച്ചാല്, നമ്മൾ നേരത്തെ കണ്ട മാതിരി തന്നെ നമ്മളെ കുഞ്ഞൻ ബൈക്കുകളെ പരിചയപ്പെടുത്താൻ വന്നതാണ്. കുഞ്ഞൻ ബൈക്കുകൾ എന്ന് പറയുന്ന കാര്യം, നമ്മൾ ഉണ്ടാക്കുന്ന നമ്മളെ നാടൻ ബൈക്കുകളല്ല, ഇത് ഇതിന്റെ ഒറിജിനൽ വെർഷൻ ആണ്. ഒറിജിനൽ വെർഷൻ 50cc വരുന്ന ഡേർട്ട് ബൈക്കുകളാണ് ഇതൊക്കെ. 50cc ഡേർട്ട് ബൈക്ക് നമ്മൾ ചൈനന്റെ പ്രൊഡക്റ്റ് ആണ് ഇത്. പക്ഷെ ഇത് മാർക്കറ്റിൽ നമ്മളെ നാടുകളിൽ, നമ്മൾ കേരളത്തിൽ കൂടുതൽ അവൈലബിലിറ്റി ഇല്ല ഈ വണ്ടിക്കൊന്നും. ഇതിപ്പോ ഇവിടെ ബാംഗ്ലൂർ ഇവര് DC ആനന്ദ വലിയ ഡീലറാണ് ഇതിന്റെ. DC ആനന്ദ എക്സ്പോർട്ടിങ്ങിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഇവരുടെ അടുത്ത് ഈ ബൈക്കുകൾ മാത്രമല്ല കേട്ടോ ഉള്ളത്, ഒരുപാട് സൈക്കിളുകൾ ഉണ്ട് നമ്മൾ കാണാൻ. നമ്മൾ ഇതിന്റെ കൂടെ തന്നെ പരിചയപ്പെടുത്താം. നമ്മൾ ആനന്ദേട്ടനെ, ആനന്ദേട്ടൻ ഇവിടെ ഉണ്ട്. ആനന്ദേട്ടൻ്റെ അടുത്ത് നമ്മൾ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ കാര്യങ്ങളൊക്കെ. ഞാൻ വിളിക്കുന്നത്, അപ്പൊ ഇതാണ് നമ്മൾ ആനന്ദേട്ടന് വരുന്നത്. ആനന്ദേട്ടൻ DC ആനന്ദ് എക്സ്പോർട്ടിംഗ് കമ്പനിന്റെ ഓണറാണ്. നമ്മള് ഗോഡൗണിലാണ് ഉള്ളത്. അപ്പൊ ആനന്ദേട്ടനോട് തന്നെ നമ്മൾ ചോദിക്കാം, വണ്ടിയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിക്കാം. സംഗതി നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, ചൈനന്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പം ക്വാളിറ്റി ക്വാളിറ്റി ഒക്കെ പക്കയാണ് വരുന്നത്. ബാക്കിയുള്ള ആനന്ദേട്ടൻ തന്നെ പറയും. ആനന്ദേട്ടനോട് ചോദിക്കാം. എന്താടാ ഗസായോ ഓ ഗാഡിക്കാബി ये सेल्फ आता है ना इसका सेल्फ स्टार्टिंग आता है बाद में स्टॉक है वो ये ऐसा भी आता है वो स्टार्टिंग होता है बाद में की इधर है चार्जिंग भी है चार्जर है सेल्फ स्टार्ट करने के लिए मिनिमम 3 घंटे का चार्जिंग करना बाद में वो पेट्रोल 1.5 लीटर पेट्रोल डालना टैंक में वो 1 लीटर का मिनिमम 10 to 15 किलोमीटर चलता है बाद में वो गाड़ी विदाउट लाइसेंस छोटा बच्चों के लिए वो गाड़ी वो रोड पे चालू करने के लिए नहीं होता है वो लाइसेंस भी इसके नहीं है वो खाली किड्स यूज करना कर रहे हैं तो बाद में कितना कितना किलो चलेगा इसमें कितना किलो वो 18 किलो आता है वो गाड़ी गाड़ी का नहीं आदमी का कितना किलो वजन वाला आदमी 65 किलो आराम से चलेगा कोई प्रॉब्लम नहीं बाद में वो गाड़ी का फुल कंफर्टेबल है बच्चों के लिए वो हेलमेट कंपलसरी यूज करना वो भी यूज करना पक्का वो यूज किया वो किट भी साथ में नहीं आएगा लेना पड़ेगा वो गाड़ी का सुपर है बट बच्चों के लिए चालू करने के लिए फुल मजा आता है അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താന്ന് വെച്ചാല് നമുക്ക് ഇത് സെൽഫ് സ്റ്റാർട്ട് ആണ് വണ്ടി സെൽഫ് സ്റ്റാർട്ടും ഉണ്ട് നമ്മളെ ഫുൾ സ്റ്റാർട്ടും ഉണ്ട് രണ്ടും വരുന്നുണ്ട് അപ്പൊ സെൽഫ് സ്റ്റാർട്ടിന് നമ്മൾ 3 മണിക്കൂർ ബാറ്ററി ചാർജ് ചെയ്യണം കമ്പൽസറി ആണ് നമ്മള് ചാർജ് ചെയ്താല് നമുക്ക് അതിന് നമ്മൾ സെൽഫ് അടിക്കാം ഒരു പ്രാവശ്യം ചാർജ് ചെയ്താൽ നമുക്ക് ഒരു 10-20 പ്രാവശ്യം സെൽഫ് അടിക്കാം അതിന് അത്രയൊക്കെ ഉണ്ട് ഫോർ എൽ പി എസ് ബാറ്ററി ആണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഡ്യുവൽ ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത് 1.5 ലിറ്ററിന്റെ ടാങ്ക് കപ്പാസിറ്റി ആണ് വരുന്നത് വണ്ടിക്ക് അതേമാതിരി തന്നെ പറഞ്ഞാല് ബാക്കി നമ്മള് കുട്ടികൾക്കായിട്ടുള്ള വണ്ടിയാണ് 65 കിലോ വരെ മാക്സിമം ഇതിന് നമ്മൾ താങ്ങുന്നതാണ് 65 ഇപ്പൊ ഞാനൊക്കെ ഇതിന്റെ മുകളിൽ ഇരുന്നിട്ട് ഞാൻ 75 കിലോ വെയിറ്റ് ഉണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ പറയുമ്പോൾ 65 കിലോ ആയിട്ട് പറയാം അപ്പൊ അതാണ് ഈ വണ്ടിന്റെ ഓരോ ഫീച്ചേഴ്സ് തന്നെ വരുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ റേറ്റിനെ കുറിച്ച് നമ്മൾ ചോദിച്ചു നോക്കാം ഇതിന്റെ റേറ്റ് എങ്ങനെയാ വരുന്നത് നമ്മളിപ്പോ ഇവിടെ എക്സ്ഷോറൂം റേറ്റ് എത്ര വരുന്നുണ്ട് ഷോറൂം റേറ്റ് എത്ര വരുന്നുണ്ട് നമ്മൾ നാട്ടിലേക്ക് വരുമ്പോ എത്ര റേറ്റ് വരും എന്നുള്ള നമ്മൾ ചോദിച്ചു നോക്കാം ट्रांसपोर्टेशन एक्स्ट्रा होता है गाँव का कितना दूर से वो ले रहे हैं वो एक्सपोर्टेशन अलग 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 होता है वो बाद में कस्टमर पक्का आधार कार्ड भेजना आधार कार्ड भेज दे तो 100% तुम्हारा गांव का आता है वो चीटिंग वीटिंग नहीं होता ठीक है तुम्हें DC आनंद एक्सपोर्ट पे एक बार सर्च करके देखो वो व्यूअर्स कितने हैं गुड नेम कैसे हैं सभी दिख रहा है वही वही देख रहे हैं ठीक है अब ആനന്ദേട്ടൻ പറഞ്ഞു എന്താണ് വെച്ചാൽ നമുക്ക് ഇത് ഇവിടെ എക്സ്ഷോറും പ്രൈസ് ആയിട്ട് നമുക്ക് വാങ്ങുന്ന സമയത്ത് ബോക്സ് പീസ് ആയിട്ട് നമ്മൾ ചൈനയിൽ നിന്ന് നേരിട്ട് വരുന്ന സാധനം നമ്മൾ ഇവിടെ ബോക്സ് പീസ് ആയിട്ട് വാങ്ങുന്ന സമയത്ത് 25,000 ആണ് ഇവിടെ വന്നിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് വരുന്നത് പിന്നെ അതിപ്പോ നമ്മള് നാട്ടിലേക്ക് അയക്കുകയാണെങ്കിൽ നമ്മളെ നാട് ഏതാണ് നമ്മളിപ്പോ കേരളത്തിൽ തന്നെ ആണെങ്കിൽ കേരളത്തിൽ എവിടെയാണ് അപ്പം അങ്ങനെ ഓരോന്ന് തരംതിരിച്ചിട്ടാണ് ഇതിന് റൈറ്റ് വരുന്നത് അപ്പം ഓരോ സ്ഥലത്തേക്ക് വരുന്നത് നമ്മളെ എക്സ്പോർട്ടിംഗ് ചാർജ് ആണ് വരുന്നത് അത് നോക്കിയിട്ടാണ് ഇതിന് റൈറ്റ് ആയിട്ട് വരുന്നത് പിന്നെ ഇതിപ്പോ ഫിറ്റിംഗ് അടക്കം പോലെ എന്തായാലും നമ്മൾ നാട്ടിലെത്തുമ്പോഴത്തേക്ക് 30,000 ആ റേഞ്ച് വരുന്നതാണ് പറയുന്നത് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ DC ആനന്ദ എക്സ്പോർട്ടിന്റെ നമ്മൾ കോൺടാക്ട് നമ്പർ ആനന്ദേട്ടന്റെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അപ്പം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഡയറക്റ്റ് അന്വേഷിക്കാം നമ്മളെ അടുത്ത് അന്വേഷിക്കാം ആനന്ദേട്ടൻ്റെ അടുത്ത് അന്വേഷിക്കുക അങ്ങനെ വേണമെങ്കിൽ അന്വേഷിക്കാം പിന്നെ നമ്മളെ ബൈക്കിൻ്റെ അങ്ങനെ കഴിഞ്ഞു ബൈക്ക് നമ്മളൊന്ന് മാറ്റിയേക്കാണ് ഇനി ഇവിടെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം ഓ ഇതെന്ന് പറഞ്ഞാല് ഒരു ഭയങ്കര സാധനം തന്നെയാണ്
നമ്മളെ എന്താ പറയാ ബിഗ് വീൽ സൈക്കിൾ ആണ്. ബിഗ് വീൽ സൈക്കിൾ എന്നല്ല പറയാ, ബിഗ് വീൽ സൈക്കിൾ ആണ് ഇത്. അപ്പം ഇത് പറഞ്ഞാല് ഇതിന്റെ ബാക്കി ഇതിന്റെ ഫീച്ചേഴ്സ് ലംബോർഗിനി ലംബോർഗിനി ആണ് സ്റ്റിക്കർ കാണുന്നത്. ഒറിജിനൽ ഒറിജിനൽ പ്രിന്റ് ആണ്, ഒറിജിനൽ പ്രിന്റ് ലംബോർഗിനി ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ റൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി നോക്കാം. നമ്മൾ നാട്ടിൽ ഇതിന് ഭയങ്കര റൈറ്റ് ആണ്, പക്ഷെ ഇവിടെ അന്വേഷിച്ച് നോക്കുമ്പോൾ നമ്മൾ റൈറ്റ് അത്രയും കുറവാണ് ഇതിന്. പിന്നെ ഇതിന്റെ മെയിൻ പ്രത്യേകത എന്താന്ന് പറയാം, ഇത് ഫോൾഡ് 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 ചെയ്യുന്ന സൈക്കിൾ ആണ്. നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കാം, പൊടിക്കിട്ട് മടക്കിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാറിന്റെ ബാക്കിൽ വേണമെങ്കിൽ അങ്ങനെ നമ്മൾ അങ്ങനെ കൊണ്ട് നടക്കാവുന്നതാണ്. അത്രയും സിമ്പിൾ ആണ്. ലൈറ്റ് വെയിറ്റ് ആണ്. ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് എത്ര വെയിറ്റ് ഉണ്ടാവും? ഇത്ര വെയിറ്റ് ആയിട്ട് 22 കിലോ ആണ് വെയിറ്റ് വരുന്നത്. കാരണം നമ്മൾ ഇത് കാണുന്ന മാതിരിയല്ല, വണ്ടി കണ്ടാൽ ഹെവി ആയിട്ട് തോന്നുന്നെങ്കിലും ഇത്ര വെയിറ്റ് വരുന്നില്ല. ഒക്കെ ഭയങ്കര എല്ലാം ഭയങ്കര ഫിറ്റിങ്ങും എല്ലാത്തിനും ഭയങ്കര കംഫോർട്ടാണ്. സാധനം യൂസ് ചെയ്യാനും ലൈറ്റ് വെയിറ്റ് ആയതിനെ കൊണ്ട് യൂസ് ചെയ്യാനൊക്കെ പക്കയാണ് വണ്ടി. പിന്നെ എന്താ ഇതിന് പറയാനുള്ളത്, ഷോക്ക് ആഫ്റ്റർ വരുന്നുണ്ട്, ഒരു മോണോഷോക്ക് ആയിട്ട് വരുന്നുണ്ട്. പറഞ്ഞാല് ബലൂൺ ടയർ ആണ്, അത്രയും വലിയ വീലാണ് വരുന്നത്. 24x 26x4 അല്ലേ? 26x4. അപ്പം ബാക്കിയുള്ളതെന്ന് പറഞ്ഞാല് ബാക്കി ഞാൻ ഇത് ഫുള്ളായിട്ട് ഒന്ന് കാട്ടി തരാം വീഡിയോയില്. പിന്നെ ഇതിന്റെ തന്നെ പല മോഡലുകൾ വരുന്നുണ്ട്, ഫോർഡബിൾ തന്നെ അവിടെ സൈക്കിള്. അടുത്ത് വരുന്ന ഏതാന്ന് വെച്ചാല് ഇതാണ്. ഇത് ഇതിന്റെ ചെറുതാണ്. ഇതിനെന്താ അലോവീലായിട്ട് വരുന്ന ഒരു സിസ്റ്റാണ്. ചെറുതാണ്, ചെറിയ ടയറുമാണ് വരുന്നത്. ഇത് ഇതേമാതിരി തന്നെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന സൈക്കിളാണ്. ഫോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഫോൾഡ് ചെയ്തിട്ട് ഇതേമാതിരി ചെറിയ സൈക്കിൾ ആക്കിയിട്ട് നമുക്ക് എങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടുപോകാം. കാറിലൊക്കെ ഇട്ടിട്ട് തന്നെ കാറിൽ ഇട്ടിട്ട് നമുക്ക് കൊണ്ടുപോകാം. ഇത് ഇത് നമുക്ക് എങ്ങനെ റൈറ്റ് വരുന്നത്? ഇത് വ്യത്യാസം ഉണ്ട് തമ്മില്. ഇത് 19500 വരുന്നുണ്ട്. ഒക്കെ ഇവിടുത്തെ റേറ്റ് ആണ് കേട്ടോ, ഷോറൂം റേറ്റ് ആണ് വരുന്നത്. പിന്നെ നമ്മൾ നാട്ടിലേക്ക് എത്തുന്ന സമയത്ത് ചെറുങ്ങനെ മാറ്റം വരും. നമ്മളെ എക്സ്പോർട്ടിംഗ് ചാർജ് കാര്യങ്ങൾ ബോക്സ് പീസ് റേറ്റ് ആണ് പറഞ്ഞത്. അപ്പം ഇത് ബാക്കി ഇതും അങ്ങനെ തന്നെയാണ്. ഒരുപാട് മോഡലുണ്ട്, നമ്മളൊക്കെ ഇവിടെ കാണിക്കുന്നില്ല. കാരണം ഒക്കെ ബോക്സ് പീസാണ് ഇവിടെ കിടക്കുന്നത്, ഗോഡൗണിൽ കിടക്കുന്നത്. അപ്പം നമ്മൾ എല്ലാത്തിനെയും കാണിക്കില്ല, നമ്മൾ ആവശ്യമുള്ള മാത്രം എടുത്തിങ്ങാണ്ട് കാണിച്ചതേ ഉള്ളൂ. ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഇത് തന്നെ BMW വരുന്നുണ്ട്, ബെൻസ് വരുന്നുണ്ട് അല്ലേ, എല്ലാം ഉണ്ട്. എല്ലാ ആദ്യത്തെ ഉണ്ട്, സ്റ്റിക്കർ വരുന്നുണ്ട്. അതെ, സ്റ്റിക്കർ. അതേമാതിരി ത്രീ വീൽ വരുന്ന എല്ലാ മോഡലും, ഒരുപാട് മോഡൽ വരുന്നുണ്ട്. ഞാൻ എല്ലാത്തിനും ഫോട്ടോ അതിലിടാം, എല്ലാത്തിനും ഫോട്ടോ ഇവിടെ ഉണ്ട്. എല്ലാം പാടെ ഇപ്പൊ പൊളിച്ചെടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ബാക്കി നമുക്ക് വീഡിയോയിൽ ബാക്കി കാണാം.